നമസ്കാരം കെ ടി ജലീൽ അദ്ദേഹം ആദ്യകാലത്ത് രാഷ്ട്രീയം തുടങ്ങുന്ന സമയത്ത് സിമിയുടെ നേതാവായിരുന്നു പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് വന്നു അങ്ങനെ പിന്നെ മുസ്ലിം ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു ഇടതുപക്ഷത്തേക്ക് വന്നു സി പി എം അനുഭാവിയായിട്ട് വന്നു പിന്നീട് സഹയാത്രികനായി എം എൽ എ ആയി മന്ത്രിയായി ഇപ്പോൾ വീണ്ടും എം എൽ എ ആണ് അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് രണ്ട് ദിവസത്തിന് മുമ്പ് വളരെ ദാരുണമായ ഒരു സംഭവം ഇന്ത്യയിൽ നടന്നിരുന്നു രാജസ്ഥാനിൽ ഒരു പാവം തയ്യക്കാരനെ രണ്ട് മത തീവ്രവാദികൾ ഭീകരവാദികൾ കഴുത്തറുത്ത് അരുങ്കുല ചെയ്തിരുന്നു അത് മുഴുവൻ ഇന്ത്യ മുഴുവൻ കാണുകയും ഞടുങ്ങുകയും വിവാദമാവുകയും ചെയ്തപ്പോൾ ഒരു ബക്കറ്റ് പുട്ടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കെ ടി ജലീൽ എന്നിട്ട് അങ്ങ് വെളുപ്പിക്കാൻ നോക്കുകയാണ് രണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ പണം കൊടുത്തോ മറ്റോ സ്വാധീനിച്ച് വശത്താക്കി അവരെ കൊണ്ട് മറ്റാരോ ചെയ്യിച്ചതാണ് ഈ ക്രൂരകൃത്യം എന്ന തരത്തിലാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിൽ കേട്ടാത്തൊന്നും ലോകത്ത് മൊത്തം ഇത്തരക്കാർ ചെയ്യുന്നത് ഇവരെ ആരെങ്കിലുമൊക്കെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അല്ലെങ്കിൽ വിലക്കെടുത്ത് ചെയ്യിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത്തരം ടീമുകൾ ഇങ്ങനെയുള്ള ക്രൂരകൃത്യം ഒന്നും ചെയ്യാത്തവരാണ് എന്നാണോ താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ താങ്കൾ ഏതെങ്കിലും പൊട്ടക്കിണ്ടിൽ താമസിക്കുന്ന തവളയാണെന്ന് പറയേണ്ടി വരും അല്ലയോ കെ ടി ജലീലേ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തത് ഈ ഏതെങ്കിലും ആർ എസ് എസ്സുകാരെയോ സംഘികളെയൊക്കെ വിലക്കെടുത്തിട്ട് മുസ്ലിമായിട്ട് വേഷം കെട്ടി ഭീകരവാദികളായിട്ട് വേഷം കെട്ടി ചെയ്യിച്ചതല്ലോ ആണോ അല്ലല്ലോ നൈജീരിയയിൽ ഈ അടുത്തിടെ പോലും ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ ബോംബ് വെച്ച് 50 ക്രിസ്ത്യാനികളെ കൊന്നത് അവിടേക്ക് വേണ്ടിയിട്ട് ഈ കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ആർ എസ് എസ്സുകാരെ വിലക്കെടുത്ത് വേഷം കെട്ടിച്ച് ചെയ്തതാണോ അല്ലല്ലോ താങ്കളുടെ പറച്ചിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാവാനാണ് സാധ്യത പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മറ്റനേകം മുസ്ലിം രാജ്യങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഷിയയുടെയും സുന്നിയുടെയും പള്ളികളിലൊക്കെ മാറി മാറി ബോംബ് പൊട്ടി ആളുകൾ കൊല്ലപ്പെടുന്നത് ഇതേപോലെ ആരെങ്കിലുമൊക്കെ വിലക്കെടുത്ത് വേഷം കെട്ടിച്ച് ചെയ്യിക്കുന്നതാണോ അതും ചെയ്തത് ആർ എസ് എസ്സുകാരാണോ സംഘപരിവാർക്കാരാണോ ആണോ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന കുറച്ച് പേർ കൂട്ടക്കുരുതി നടത്തി അതിലൊരാളെ നമ്മൾ ജീവനോടെ പിടിക്കുകയും പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്തു അജ്മൽ കസബ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ രാഖിയും കുറിയുമൊക്കെ തൊട്ടിരുന്നു ഇതിന് യഥാർത്ഥത്തിലുള്ള ആർ എസ് എസ്സുകാരാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് അതോ അതാണോ താങ്കളുടെ വാദം കഴിഞ്ഞില്ല അൽ ബാഗ്ദാദി ഐസിസിൻ്റെ തലവനാണ് അദ്ദേഹം ഇനി പൂനെയിലെ വല്ല ആർ എസ് എസിൻ്റെ പ്രാന്തശിക്ഷ കാര്യവാഹ് അങ്ങനെ ആണ് അങ്ങനെയോ മറ്റോ എന്തെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞു കളയോ കുഴപ്പമൊന്നുമില്ല പറഞ്ഞോളൂ കേട്ടോ പിന്നെ മറ്റൊരാളുണ്ടല്ലോ ഒസാമ ബില്ലാദൻ ഒരു മൂത്ത സംഖ്യയാണെന്ന് പറഞ്ഞു കളയോ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നാൽ മദനി സാഹിബ് അദ്ദേഹം ഇവിടെ ഈ കുണ്ടന്നൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ എവിടെയെങ്കിലും ഉള്ള ആർ എസ് എസിൻ്റെ ശാരീരിക ശിക്ഷ പ്രമുഖാണെന്നൊക്കെ പറഞ്ഞു കളഞ്ഞേക്കരുത് കേട്ടോ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഏറ്റവും അവസാനമായിട്ട് എന്തൊക്കെ ആർ എസ് എസിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് നിങ്ങൾ ചാർത്താൻ ശ്രമിച്ചാലും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും മണ്ടയ്ക്ക് കൊണ്ട് ചാർത്താൻ ശ്രമിച്ചാലും ഒരു കാര്യം നിങ്ങൾ അവരുടെ മണ്ടയ്ക്ക് ചാർത്തില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവസവും രണ്ടും മൂന്നും അറസ്റ്റും പിടിക്കപ്പെടലും ചെയ്യുന്ന മദ്രസ പീഡനങ്ങളുണ്ടല്ലോ മദ്രസ പീഡനങ്ങൾ ആ മദ്രസ പീഡനങ്ങളുടെ അവിടുത്തെ ഉസ്താദുമാർ അഥവാ അവിടുത്തെ അധ്യാപകർ ദിനം പ്രതി അതിന്നൊരു വാർത്തയല്ല ഈ മദ്രസ പീഡനത്തിൻ്റെ വാർത്തയില്ലാത്ത ഒരൊറ്റ ദിവസം പോലും കാണില്ല ഏത് പത്രം എടുത്ത് നോക്കിയാലും കാണും മദ്രസ പീഡനത്തിൽ എന്തായാലും ആ അധ്യാപകർ അല്ലെങ്കിൽ ആ ഉസ്താദുമാർ സംഘികളാണ് ബി ജെ പിക്കാരാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല കാരണം എന്ന് വെച്ചാൽ അവർ പീഡിപ്പിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ കുട്ടികളെയാണല്ലോ അപ്പോൾ പീഡനമാണ് നടക്കുന്നതെങ്കിലും ആ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ ചിലരുടെയൊക്കെ ഒരു അവകാശമായിട്ട് നിങ്ങൾ തന്നെ കണക്കാക്കിയതിനാൽ ആ ഒരു അവകാശം എന്തായാലും സംഘയുടെ മണ്ടയ്ക്കോട്ട് നിങ്ങൾ ചാർത്തി കൊടുക്കില്ല ബാക്കി എല്ലാ കാര്യത്തിലും ലോകത്ത് നടക്കുന്ന എന്ത് കാര്യം എന്ത് കൊള്ളരായ്മ നടന്നാലും മുൻകാലങ്ങളിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജൂതന്മാരായിരുന്നത് ഐസിസ് ഉണ്ടാക്കിയത് ജൂതന്മാരാണ് സ്ഫോടനം നടത്തുന്നത് ജൂതന്മാരാണ് ഇസ്രായേലീസാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്ലേറ്റ് മാറ്റി അതേപോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ ഇപ്പോൾ സംഘപരിവാറാണ് ആർ എസ് എസ് ആണ് സംഘികളാണെന്നാണ് പറയുന്നത് ഇനി ഒറ്റ കാര്യം കൂടി അവരുടെ തലയിൽ ഇട്ട് കൊടുക്കാനുള്ളൂ ഈ മദ്രസ പീഡനങ്ങളല്ലേ ദിനം പ്രതി എന്നാണോ ആ പീഡനങ്ങളുടെ ആ സംഘികളുടെ മണ്ടയ്ക്കോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ജലീലേ പിന്നല്ല അതുമാത്രമായിട്ട് എന്തിനാണ് ബാക്കി വെക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈനോസ്